എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. മട്ടൻ മപ്പാസ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ മട്ടൻ മപ്പാസിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മളിങ്ങനെ മട്ടൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം. ഇതിങ്ങനെ കഴുകി എടുക്കണം. കാരണം ഇതിന്റെ നല്ലതുപോലെ മട്ടൻ, പ്രത്യേകിച്ച് മട്ടൻ നമ്മൾ കറി വെക്കുമ്പോൾ നല്ലോണം ക്ലീൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുവാണ്. നമ്മൾ ആദ്യം ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, കുറച്ച് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ശരിക്ക് മിക്സാക്കാം. നമ്മൾ ഇതിലേക്കൊരു പകുതി നാരങ്ങ എടുത്ത് പിഴിഞ്ഞുവിട്ടു. അപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് ശരിക്ക് ഇതിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ മട്ടൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 30 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ 30 മിനിറ്റ്സ് അല്ല, 1 അവർ ആയാലും അത് എത്രത്തോളം ഇരിക്കുന്ന അത്രയും ഗുണമാണ്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും അതുപോലെ തന്നെ 3-ാം പാലും റെഡിയാക്കുന്നുണ്ട്. സാധാരണ നോർമൽ കേസ് 1-ാം പാലും 2-ാം പാലും എടുത്ത് ചെയ്യാറുള്ളൂ. പിന്നെ ഞാനിവിടെ 3-ാം പാൽ എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മള് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് പകരം 3-ാം പാൽ ഒഴിച്ചിട്ടാണ് മട്ടൻ വേവിക്കാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാനിപ്പോ ഇവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം 1.5 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാൽ ഏകദേശം 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ 1-ാം പാൽ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് 2-ാം പാല്, ഇത് ഏകദേശം 2 കപ്പോളം വരുന്നുണ്ട്. ഇത് പിന്നെ ലാസ്റ്റ് ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ട് 3-ാം പാൽ റെഡിയാക്കി എടുത്തതാണ്. അപ്പൊ ഞാൻ ഇത് മാരിനേറ്റ് ചെയ്ത മട്ടൻ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് പിന്നെ പറയാൻ മറന്നുപോയത്, ഞാൻ ഇത് ഏകദേശം ഒരു 1 കിലോ മട്ടൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്തെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3-ാം പാലാണ് ഒഴിക്കുന്നത്, വെള്ളമല്ല ഞാൻ ഒഴിക്കുന്നത്. 3-ാം പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിക്കണം. ഞാനിതിപ്പോ കുക്കറിന്റെ വിസിൽ വെക്കുന്നില്ല. വിസിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതിപ്പോ ആദ്യം വെക്കും. എന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് ആവി വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇതിന്റെ വെയിറ്റ് എടുത്ത് വെക്കുന്നത്. അപ്പൊ നമ്മള് മട്ടൻ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി മസാലയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. സവോള ഇത് ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. അല്ലെ 3 എണ്ണം ഒക്കെ മതി. പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-12 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം ചെറിയൊരു ഇഞ്ചി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറുതും, പിന്നെ കാരണം ഞാൻ കുരുമുളക്, പച്ചക്കുരുമുളക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ കറിയില്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കം കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇതിനകത്ത് കോളിഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിഫ്ലവറിന് പകരം വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കോളിഫ്ലവർ പിന്നെ മഞ്ഞക്കളർ ഇരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്ന് തിളച്ച വെള്ളത്തിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോയി നല്ലതായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് സവോള എടുത്ത് സവോള നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ്, ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇത് ലാസ്റ്റ് ഞാൻ ചതക്കും, ചതച്ചെടുക്കും. അപ്പം നമുക്കിത് ആവി പോകാൻ തുടങ്ങി. അപ്പം നമുക്കിതിൻ്റെ വെയിറ്റ് വെക്കാം. വെയിറ്റ് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് വെക്കാം. അപ്പം തന്നെ ഏകദേശം അതൊരു കുക്കായി വരും. Is it better?
ഇത് വെന്തതിന്റെ ഒക്കെ ഒരു ചെറിയ നല്ല മണം വന്നിട്ടുണ്ട്. പാൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ സവോള ഇടുക. സവോള നമ്മൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് വഴന്ന് വരും. കുറച്ച് ഉപ്പ് നമുക്കിനകത്തിടാം. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഒന്ന് ഇടിച്ചെടുത്ത് വെക്കാം. നമ്മൾ അതുപോലെ ഉള്ളിയും കൊച്ചുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി നമ്മൾ ഇപ്പൊ എടുക്കത്തില്ല, ലാസ്റ്റിൽ നമ്മൾ എടുക്കത്തുള്ളൂ. ഇത് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയുമാണ്. ഇത് ഒരുപാട് ഒന്ന് ചതയണ്ട, ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. നമ്മൾ കുറച്ച് 10 ഗ്രാമും നമ്മൾ ഇതിനകത്തോട്ട് എടുക്കും. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ഇടണം. ഇതിന്റെ പച്ചമണം അങ്ങോട്ട് മാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർത്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം. എന്നിട്ട് അത് കലക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഏകദേശം വരും മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടിയും ചേർത്തിട്ട് എന്റെ ഈ സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ അതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടും മല്ലിപ്പൊടി. അതിനുശേഷം നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർക്കാം. നമ്മൾ ഏകദേശം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അതിനകത്തോട്ട് ഇടണം. നമുക്കിതിനകത്തോട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്ക ഇടാം. പിന്നെ ഈ കോളിഫ്ലവറോട് അതിനകത്ത് ഇടുവാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ മട്ടൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വെള്ളം കുറച്ച് ഊറ്റി മാറ്റി വെക്കാം. ഇത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ മട്ടൻ എടുത്ത് ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് കുറച്ചിട്ട് വെള്ളം ഇതിനകത്തോട്ട് കുറച്ചൊഴിക്കാം. അതിന്റെ സത്തല്ല ഇതിനകത്തോട്ട്. ശേഷം നമ്മൾ ഈ രണ്ടാം പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാം. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് അടച്ചു വെച്ച് വേവിക്കാം. നല്ലോണം അതൊന്ന് തിളച്ച് വരണം. തിളച്ച് അതൊന്ന് പറ്റി കിട്ടണം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല ഉപ്പിട്ട് വരാം. നമ്മൾ എന്തായാലും ഇനി ഒന്നാം പാലും കൂടെ നമ്മളിതിനകത്ത് ഒഴിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പൊ തന്നെ നമുക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലും ഒക്കെ ഒന്ന് എണ്ണയിൽ താളിച്ചെടുക്കാം. കൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇട്ടിട്ട് കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മള് കുറച്ച് കറിവേപ്പില ഇടും. അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇടാം. ജസ്റ്റ് ഫോർ എ ഹൊറർ.
ഇതിനകത്ത് സത്യത്തിൽ പച്ചമുളകല്ല ഇടണ്ടേ, നമ്മുടെ പച്ചമുളകാണ് ഇടേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇവിടുത്തെ വട്ടൽമുളക് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട്. ഇനി കുറച്ച് പെരിഞ്ചീരകം കൂടെ നമുക്ക് ഇടാം. ആ പെരിഞ്ചീരക പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് പഴന്ന് വന്നിട്ട് നമുക്കിതെടുത്ത് മുട്ടൻകറിക്കകത്തോട്ട് ഇടാം. നമ്മളിതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വറ്റി വരുന്നുണ്ട്, കാരണം എന്തായാലും നമ്മൾ ഇനി ഒന്നാം പാലൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല പ്രത്യേകിച്ച് മട്ടൺ ആയതുകൊണ്ട് മട്ടന് അത്യാവശ്യം നല്ല വേവ് വേണം. അപ്പൊ നമ്മുടെ ഉള്ളിയൊന്നും വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിക്കുക, ഇത് നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടണെല്ലാം നല്ലപോലെ വെന്ത് പരുവായിട്ടുണ്ട്. നമ്മളപ്പോ ഒന്നാം പാല് ചേർക്കുവാണേ. ഉപ്പ് വേണേ ഒന്നുകൂടെ നോക്കാം. നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് ഞാനിത് ബ്രെഡിന്റെ കൂടെ കഴിക്കുവാണ്. അപ്പൊ ഞാനിത് എന്റെ മട്ടൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിന്റെ കൂടെ അതുപോലെ തന്നെ റൊട്ടി ഇട കൂടെ മട്ടൻ മപ്പാസ് കഴിക്കാൻ പറ്റുന്നതാണ്. മട്ടൺ ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇത് അടിപൊളി ഞാൻ പറഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റും, കാരണം അധികം എരിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.